അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, മഹത്തുക്കൾ, സാദാത്തീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് തലം പ്രതിഭോത്സവം പുത്തൻവാദികളുടെ ഖിയാമത്ത് നാളിന് സാക്ഷിയാവാൻ പോവുകയാണ്. പലയിടത്തുമായി സംവാദം വേദിയിലേക്ക് ക്ഷണിച്ച് വ്യവസ്ഥ തയ്യാറാക്കി സമയമെടുക്കുമ്പോൾ മുങ്ങൽ പതിവാക്കിയ ആളുകൾ വലയിൽ എലിവീണു എന്ന് പറയുന്നത് പോലെ കുടുങ്ങിക്കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാൻ ഖൈറ് തുണക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിഷയം ഖബർ കെട്ടിപ്പൊക്കൽ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ വിഷയം തന്നെ തരുമ്പോൾ യഥാർത്ഥത്തിൽ ഖബറിൻ്റെ അടുക്കൽ പോകുന്നതാണ്, പോയതിന് ശേഷമാണ് ഖബർ കെട്ടിപ്പൊക്കുന്ന ഒരവസ്ഥ വരിക. ഏതായാലും ഖബറിലെ അടുക്കലേക്ക് പോവുക എന്നുള്ളതിൽ തർക്കമില്ലാത്തത് പോലെയാണ് ഈ വിഷയത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അംബിയാക്കളെ ആദരിച്ചിട്ടുണ്ട്, അവൻ്റെ ഔലിയാക്കളെ ആദരിച്ചിട്ടുണ്ട്. അതിൽ ഖുർആനിൽ വല്ലാത്ത തെളിവും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ആ അംബിയാക്കളെ ആദരിച്ചതിൻ്റെ അടയാളമായി നമുക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക? അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ അവൻ്റെ മനസ്സിൽ തഖ്വയുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിരിക്കവേ, എങ്ങനെയാണ് നമുക്ക് ആലിമീങ്ങളെയും സാദാത്തീങ്ങളെയും ഔലിയാക്കളെയും മഹാന്മാരെയും എങ്ങനെയാണ് ആദരിക്കാൻ സാധിക്കുക? അതിൻ്റെ ഒരു ഭാഗമാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, വഖാല ഖാരിജ് ഇബ്നു സയ്യിദ് റൈതുനി വനഹ്നു സുബ്ബാനും ഫീ ദമ്നി ഉസ്മാൻ റളിയല്ലാഹു അൻഹ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് യുവാവായിരിക്കവേ ആരാണ് ഏറ്റവും വലിയ ചാട്ടക്കാരനെന്ന് അവിടുന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ മുകളിൽ ആരാണോ ഏറ്റവുമേറെ ചാടുന്നത് അയാൾക്കാണ് ഏറ്റവും വലിയ ചാട്ടക്കാരനെന്ന് അഡ്രസ് കൊടുക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഹദീസിനൊരപ്പുറത്ത് പോവാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ നായകന്മാർ ഇഷ്ടപ്പെടാതെ. വളരെ വ്യക്തമായി പറയട്ടെ, ഈ ഹദീസ് തന്നെ തെളിവാണ്. അന്നത്തെ കാലഘട്ടത്തിൽ മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു എന്നതിന് ഇതിനേക്കാളേറെ തെളിവ് ആവശ്യമില്ല. സൂര്യം വെളിച്ചം പോലെ ഈ ഹദീസ് കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഖബർ കെട്ടിപ്പൊക്കുന്നത് വളരെയേറെ അനുവദനീയമായിരുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ച ഏത് മഹാന്മാരാവട്ടെ ഒരിക്കലും തന്നെ ഈ ഹദീസ് വിശദീകരിച്ച് ഖബർ കെട്ടിപ്പൊക്കാൻ പാടുള്ളതല്ല. ഖബർ കെട്ടിപ്പൊക്കുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിൻ്റെ ചിന്തയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓക്കെ എന്ന് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഒരൊറ്റ മഹാന്മാർ, മുൻഗാമികളായ ഒരു മഹാന്മാരും ആ മഹാന്മാരാരും ഈ ഖബർ കെട്ടിപ്പൊ ഈ ഹദീസിന്റെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. ഏതായാലും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിന് ആരാണോ ഏറ്റവുമേറെ ചാടിക്കിടക്കുന്നത് അയാളാണ് ഹൈ ജമ്പിൽ ഏറ്റവും വലിയ ആളാണെന്ന് അഡ്രസ് കൊടുക്കാൻ മാത്രം പക്വ
പതയാർന്ന രീതിയിൽ ഹദീസ് ഉള്ളത് കാലത്തോളം ഖിയാമത്ത് നാൾ വരെ വരുന്ന അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ഖബർ കെട്ടിപ്പൊക്കാൻ സാധിക്കുമെന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് 10,000 കുതിരശക്തിയോടുകൂടെ ഇക്കാര്യം സ്ഥിരപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു ഹദീസാണ് നമ്മുടെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാം. നിങ്ങൾക്കറിയില്ലേ, ഈ ഹദീസ് ബുഖാരിയുടെ ഹദീസാണ്. ഈ ഹദീസിന് എന്താണ് സനദിന് കോട്ടം വന്നത്? ഒരു കോട്ടം വരാൻ പറ്റൂല. ബുഖാരിനെ തള്ളാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ആ സ്ഥിതിക്ക് തന്നെ വളരെ വ്യക്തമായി ബുഖാരി ഇമാം രേഖപ്പെടുത്തിയ ഈ ഹദീസ് ഖബർ കെട്ടിപ്പൊക്കാൻ അനുവദനീയമാണ്. അതിലാർക്കും തർക്കമില്ലാത്ത വിധം ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഖബർ സിയാറത്തിനെ സ്ഥിരപ്പെടുത്ത, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ സ്ഥിരപ്പെടുത്താൻ ഇതിലേക്കാറേറെ തെളിവ് ആവശ്യമില്ലാത്ത വിധം വളരെയേറെ വ്യക്തമായി ഈ ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ ഈ ഹദീസ് മഹാന്മാരെ ആദരിക്കുന്നതിനും മഹാന്മാരെ ബഹുമാനിക്കുന്നതിനും തെളിവാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യക്തമായ പ്രസക്തമായ ഒന്നോ രണ്ടോ ചോദ്യം ചുരുങ്ങിയ വേളയിൽ ചോദ്യം ചോദിക്കുക. അതേസമയത്ത് പഠിക്കാൻ വേണ്ടി മാത്രമേ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ചോദ്യം ചോദിക്കൂ. അല്ലാതെ എവിടെ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മറുപടിയും അതേപടി തിരിച്ചു പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി ചോദ്യത്തിന് സ്വാഗതം തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിയാരെ പ്രസംഗം കേട്ടപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ഒരു ഖബർ കെട്ടിപ്പൊക്കൽ എന്നൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം. മുസ്ലിയാരുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആരും മനസ്സിലാക്കി പോകും. ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകൾ മുഴുവനും ഖബർ കെട്ടിപ്പൊക്കൽ എന്ന വിഷയത്തിൽ ഇറങ്ങിയതാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് മുസ്ലിയാരോട് പ്രസംഗിച്ചത്. എങ്കിൽ എന്റെ ചോദ്യം ഖബർ കെട്ടിപ്പൊക്കലിനെ സപ്പോർട്ടായി അതിനെ അനുഭവിച്ച് ഖുർആനിൽ ഒരു ആയത്തെങ്കിലും, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമിലാണ് ചോദിച്ചത്, ഒരു ആയത്ത്, വേറൊരു ആയത്തും ഇവിടെ ആവശ്യമില്ല, ഒരു ആയത്ത് ഓതാൻ മുസ്ലിയാർക്ക് സാധിക്കുമോ? من يعظم شعائر الله فانها من تقوى القلوب اذا قرانിൽ പെട്ട ആയത്തല്ലയോ നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? വളരെ വ്യക്തമായി പറഞ്ഞു മഹാന്മാരെ ആദരിക്കുന്നത് അത് ചിഹ്നങ്ങളായി വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട കാര്യം കൊണ്ട് ഈ ആയത്തിന് എന്താണ് കൂട്ടം സംഭവിച്ചത്, ആയത്ത് കൊണ്ട് എന്താണ് പ്രശ്നം വന്നത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് വാദം കാണുമ്പോൾ നല്ലത് മുസ്ലിയാർക്ക് ഇതിനേക്കാളും നല്ലത് ഖുൽഹു അല്ലാഹു അഹദായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇതിലെവിടെയാണ് ഖബർ സിയാറത്തിന് ഇത് ഖബർ കെട്ടിപ്പൊക്കലിനെ കുറിച്ചുള്ളത്? ഇതിനേക്കാളും എന്നുള്ളത് ഖബർ കെട്ടിപ്പൊക്കൽ എന്ന വിഷയത്തിൽ എവിടെയാണ് തെളിവുള്ളത്? അത് പറയും. കൊള്ളുന്ന ആയത്തോതിയൂടെ എന്ന ചിന്ത അതൊക്കെ മാറ്റി നിങ്ങൾ വേർക്കുന്നത് കാണുമ്പോ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ആയത്തെ കൊള്ളിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചോദ്യമില്ലെങ്കിൽ പണ്ടൊരാൾ A=B, B=C എന്ന് മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടി എണിച്ചു ചോദിച്ചോലോ, അല്ലെങ്കിൽ ചോദ്യം ഉണ്ട് മാസ്റ്റിന് വല്ലാത്ത കൊശിയ ചോദിച്ചു എന്താ മോനെ ചോദിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയാതെ എന്തെങ്കിലും പിന്തുമോന്റെയോ അല്ലെങ്കിൽ ഉള്ള കോമഡികളോ പറഞ്ഞ് സമയം നീട്ടാതെ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് എവിടെയാണ് മറുപടി ഉള്ളത്? എന്നുള്ള ആയത്ത് എവിടെയാണ് ഖബർ കെട്ടിപ്പൊക്കൽ എന്നുള്ള തെളിവാകുന്നത്? അത് പറയും. വേറെ കഥകളൊന്നും പറയണ്ട. നിങ്ങൾക്ക് മറുപടിയാവൂല. കാരണം എന്തേ? അബൂജഹലിന് മറുപടിയായിട്ടില്ല. നിങ്ങൾക്കറിയോ, പറഞ്ഞു ആ ചന്ദ്രനെ പിളർപ്പാക്കണമെന്ന് പറഞ്ഞു ഹബീബായ മുത്തുനബി 1000 കുതിരശക്തിയോടെ ഏറ്റെടുത്തു അതിനെ പിളർപ്പാക്കി കൊടുത്തു പറഞ്ഞു
മായാജാലമാണെന്ന്. അമ്മാതിരിയുള്ള ചോദ്യം നിങ്ങളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചോയി, വല്ല കിതാബ് കൊണ്ടിരുന്നെങ്കിൽ വല്ലാത്ത നന്നായിരുന്നു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഈ കട്ലാസ് അടക്കം വേണ്ട എന്നാണ് തോന്നുന്നത്. പ്രസക്തമായ ചോദ്യം. ഞാൻ വളരെ വ്യക്തമായി ആയത്ത് പറഞ്ഞു, വളരെ വ്യക്തമായി ഹദീസ് പറഞ്ഞു. ഈ ഹദീസിന് എന്താണ് കൂട്ടം സംഭവിച്ചത് എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.